യൂണിറ്റിനെ മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ ഇവിടെ ഉള്ളടക്കം തന്നിട്ടുണ്ട്. ഇപ്പൊ ശ്രദ്ധിക്കുക, വെണ്ണക്കണ്ണൻ, സ്നേഹം തൻ ശക്തി, കുടയില്ലാത്തവർ, ഇവയാണ് അമൃതം എന്ന യൂണിറ്റിലുള്ള പാഠങ്ങൾ. ഹരിതം, എന്റെ പനിനീർ ചെടി, ഞാവൽക്കാട്, അതിനുശേഷം മഹിതത്തിൽ പത്തായ ഓമനയുടെ ഓണം, രസിതം എന്ന ഭാഗത്ത് നെഹ്റു ട്രോഫി വള്ളംകളി ആര് പഠിപ്പിക്കും എന്നീ പാഠഭാഗങ്ങളും ഉണ്ട്. മധുരത്തിൽ ഊണിന്റെ മേളം, താളും തകരയും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഭാഗത്ത് അമൃതം എന്ന യൂണിറ്റിൽ വെണ്ണക്കണ്ണൻ, സ്നേഹം തൻ ശക്തി, കുടയില്ലാത്തവരാണുള്ളത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഭാഗം നോക്കാം. അമൃതം, അമൃതം ദ ഈ ഒരു കഥയോടുകൂടിയാണ് അമൃതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഡോക്ടർ കെ ശ്രീകുമാറിന്റെ വിശപ്പ് എന്ന കഥയിലെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പാഠഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഈ ഒരു ഒരു ശ്രീകുമാറിന്റെ കഥയുടെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി. അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞെരുങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈനീട്ടുന്നു. കുറെ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട്. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വൃദ്ധൻ അവളെ കണ്ടു. അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു. ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു. അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല. ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു. അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു. ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി. അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നതുവരെ അവൾ നോക്കി നിന്നു. അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. എത്ര മനോഹരമായ കഥയാണ് തന്നിട്ടുള്ളത് അല്ലെ. ഡോക്ടർ കെ ശ്രീകുമാറിന്റെ വിശപ്പ് എന്ന കഥയിലെ ഭാഗമാണ് നമ്മളിപ്പോ വായിച്ചത്. അപ്പോ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും അല്ലെ. അതായത് ഒരു വൃദ്ധനായ ഒരാളുടെ കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടി കയ്യിൽ ചോറ്റു പാത്രമുണ്ട്. അപ്പോ കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതാ എന്താണ് കഥ? ഈ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാള്, ഭിക്ഷക്കാരനായിട്ടുള്ള അയാള് എന്ത് ചെയ്യുന്നു? ഒരുപാട് പേരോട് ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും കഴിക്കാനായി ചുറ്റും നിൽക്കുന്നവരോടൊക്കെ കൈനീട്ടി. പക്ഷെ സാധാരണ നമ്മൾ എന്താ കാണാറുള്ളത്? ഇതുപോലെയുള്ള ആളുകളൊക്കെ കണ്ടാൽ പലരും കളിയാക്കും അല്ലെ. അപ്പൊ അതുപോലെ കുറെ കുട്ടികൾ അയാളെ കളിയാക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള കുട്ടികൾ അവിടെയും ഉണ്ടായിരുന്നു. അപ്പൊ മെലിഞ്ഞുണങ്ങിയ കൈകളുമായിട്ട് അയാൾ വീണ്ടും വീണ്ടും എന്തെങ്കിലും തരുമോ, എന്തെങ്കിലും തരുമോ എന്ന് എല്ലാരെയും നോക്കി ചോദിച്ചപ്പോ നിങ്ങളെപ്പോലെ ഒരു കുട്ടിയായിരുന്ന ഈ മോൾ എന്ത് ചെയ്തു? അവളുടെ ബേഗില് അവളുടെ അമ്മ അവൾക്കായി ഉണ്ടാക്കി കൊടുത്ത ചോറും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു ബേഗിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ എടുത്തിട്ട് ഈ വൃദ്ധനായ ആരാന്നു പോലും അറിയാത്ത ഈ വൃദ്ധൻ എന്ത് ചെയ്തു? കൊടുത്തു. എത്ര വലിയ സ്നേഹമാണുള്ളത് അവിടെ അല്ലെ. നമ്മളും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന ഒരു വലിയ ഒരു സന്ദേശമാണ്, വലിയ ഒരു കാര്യമാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു കഥയുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും പ്രാവർത്തികമാക്കേണ്ടതാണ്. അപ്പോ കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പോ എന്താണ് സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു വൃദ്ധൻ, ഒരു പാവപ്പെട്ട ഒരു വൃദ്ധന്, ഭക്ഷണമൊന്നും കഴിക്കാനില്ലാത്ത വൃദ്ധന് ഒരു കുട്ടി എന്ത് ചെയ്യാണ്? അവളുടെ ചോറ്റുപാത്രം കൊടുത്തു, ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ അധ്യാപിക നമ്മളോട് ചോദിക്കും. ഇതുപോലെയുള്ള നിങ്ങളുടെ ഈ കുട്ടിയുടെ ഡയറി ചോദിക്കും, അല്ലെങ്കിൽ ഈ വൃദ്ധന്റെ ചിന്തകൾ ചോദിക്കും. ഇതുപോലെയുള്ള കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നെന്ന് ചോദിക്കും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം എഴുതാൻ ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയാൽ കഴിയും. ഓക്കെ. ഇപ്പൊ എല്ലും തോലുമായ ഒരു വൃദ്ധനെ സഹായിച്ച പെൺകുട്ടിയെ കുറിച്ചാണ് ഡോക്ടർ കെ ശ്രീകുമാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അമൃതം എന്ന ഭാഗത്തിലെ ആദ്യത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. ഇനി ഇതിൽ വരുന്നതാണ് എന്ത്? വെണ്ണക്കണ്ണൻ.
मनोहर और पाठ वेण वेणकणन एरा चेरुशे आरान चेरुशे आृति भागत आरान इवे अब इत कृष्णगाथ अब कृष्णगाथ पुस्तक और पाटाण समाहारे कृति और भाग पढ़ान चेरुशे कल चेरुशे प्राचीन कवित्रय कवियायिरुन्नु प्राचीन कवित्रयम् त्रयम् एन्न् पर्ञ्ञाल् मून् प्राचीन कवित्रयत्तिल् मून् आल्क्कारुण्ट् आरोक्कयाण् चेरुशेरि एझुत्तच्छन् कुञ्चन् नम्प्यार् आरोक्कयाण् चेरुशेरि एझुत्तच्छन् कुञ्चन् नम्प्यार् ई मून् पेराणेन्नुळ्ळत् प्राचीन कवित्रयत्तिलुळ्ळत् प्राचीन कवित्रयत्तिल् ओराळाय चेरुशेरिये कुछ इवे पर अब चेरुशे कूड़ा मनसा वेट टीचर और वीडियो चेजिटे लिंक या डिस्क्रिप्शन बॉक्स तरा ओके अब चेरुशे ई कृति कृष्णगाथ ओके कृष्णपाट पेरें अब नमुक पाठ श्रद्धि ई पाट नमुक पल ट्यूण पल ईण पाड़ान पटो अब नमुक आदमे पाट पाड़ी वाईक चल चुद्धिमुट अब पाटर प्रावश्यम वाई वाई अक्षर अक्षर तेटा पाड़ान अक्षर ऐसा मनस अब नमक ईण पाड़ान कहू नोक अब नमुक आद्यम वाई चोक वाईक स्नान नी आगमीपोल अगर नमक भाग मुझे वाई नोक स्नान एड़ वाई नोकण स्नान नी आगमीपोल पालनो नी वेण्ण वच्चिडुम्बो आर्तनाय निन्नु ञान्
കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നമ്മളിപ്പോ കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരികൾ നമ്മൾ ഒരു ഈണത്തിൽ ഇപ്പൊ പാടി നോക്കില്ലേ. അപ്പൊ പല ഈണത്തിലും ഇത് പാടാനാവും. നമുക്ക് മറ്റുള്ള ഈണം കൂടി നോക്കാം. സ്നാനവും ചെയ്തു നീയാകമീളവും പാലിച്ചേനല്ലോ സ്നാനവും ചെയ്തു നീ യാഗമിപ്പോളവും പാലിച്ചനല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു തന്നെ ചൽ. ഈ ഒരു ഈണത്തിലും നമുക്ക് പാടാം. മറ്റൊരീണം എന്താണ്? സ്നാനവും ചെയ്തു നീ യാഗമിപ്പോളവും പാലിച്ചനല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു തന്നെ ചൊൽ. സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചനല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു തന്നെ ചൊൽ. ഈ ഈണത്തിലും പാടാം. മറ്റൊരീണം നോക്കാം. സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചനല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു തന്നെ ചൊൽ. ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു തന്നെ ചൊൽ. ഈ ഒരു ഈണത്തിലും പാടിക്കൂടെ? അപ്പൊ കൂട്ടുകാരെല്ലാം ഈ വെണ്ണക്കണ്ണനുള്ള പാട്ട്, ഈ ഒരു ചെറുശ്ശേരിയുടെ മനോഹരമായ കവിത ഒരുപാട് പ്രാവശ്യം വ്യത്യസ്ത ഈണത്തിൽ വീട്ടിൽ നിന്ന് ഒച്ചത്തിൽ പാടി പഠിക്കുക കേട്ടോ. അങ്ങനെ ഈ വരികളൊക്കെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കണം, നന്നായി സുപരിചിതമാകണം അല്ലേ. നന്നായിട്ട് നിങ്ങളുമായിട്ട് ഈ വരികളൊക്കെ നന്നായിട്ട് പരിചയപ്പെടുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെണ്ണക്കണ്ണൻ എന്ന ഈ പാഠത്തിന്റെ ആശയത്തെ കുറിച്ചും കൂടാതെ ഇതിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ടീച്ചർ പറഞ്ഞുതരും കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വെണ്ണക്കണ്ണൻ എന്നുള്ള പാഠം സ്പീഡിലും മെല്ലെയും ഒക്കെ പാടി നോക്കാം. നമുക്ക് ഒന്നുകൂടെ പാടി നോക്കാം. സ്നാനവും ചെയ്തു നീ യാഗമിപ്പോളവും പാലിച്ചനല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ള എനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു തന്നെ ചൊൽ. ഇങ്ങനെ പല ഈണത്തിൽ വീട്ടിലെ ചേച്ചിക്കും അച്ഛനും അമ്മക്കും ഒക്കെ പാടിക്കൊടുക്കുക. എന്നിട്ട് ഈ പാട്ട് നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഈ പാഠത്തിന്റെ ആശയത്തെ കുറിച്ചും ഇവിടെയുള്ള മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പൊ പ്രിയ ടീച്ചറിന്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പൊ എല്ലാ 3-4 ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, തീർച്ചയായും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ടാറ്റാ. സീ യു.